പി സി ജോർജ് ബി ജെ പിയിലേക്ക് എത്തിയതോടെ നേതാവിനെതിരെ നാലു ദിക്കിൽ നിന്നും തെറിവിളികളും വിമർശനങ്ങളും പതിവാണ് ഇപ്പോഴിതാ കേരള രാഷ്ട്രീയത്തിൽ ഒരു രക്ഷയില്ലാത്ത രാഷ്ട്രീയ നേതാവാണ് പി സി ജോർജ് എന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്രയും അപഹാസ്യനായ മറ്റൊരു നേതാവില്ലെന്നും ദരിദ്രവാസിയും നിലപാടില്ലാത്തതുമായ നേതാവാണ് പി സി എന്നും ഉമ്മൻചാണ്ടിയെയും പിണറായിയെയും ചീത്ത വിളിച്ച ആളാണ് പി സി ജോർജെന്നും തുറന്നടിച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി നേതാവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പന്നനായ രാഷ്ട്രീയ നേതാവാണ് പി സി ജോർജ് ഇപ്പോൾ ആർക്ക് വേണം പി സി ജോർജിനെ ആർക്കും വേണ്ടാതായപ്പോൾ പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നു ജനപക്ഷം എന്ന പാർട്ടി അങ്ങനെ ജനിക്കുകയും മരിക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പി സി ജോർജിന് ദയനീയ പരാജയമുണ്ടാകും ബി ജെ പി കാർ പോലും പി സി ജോർജിന് വോട്ട് ചെയ്യുമോ എന്ന സംശയം തനിക്കുണ്ട് എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയോടൊപ്പം ഭക്ഷണം കഴിച്ചതിൽ തെറ്റില്ലെന്നും നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കൈ കൊടുത്തിട്ടില്ലേയെന്നും വെള്ളാപ്പള്ളി ചോദിക്കുന്നുണ്ട് തോമസ് ചാഴിക്കാടൻ കോട്ടയത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിൽ പുതുമയില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വി ഡി സതീശനും കെ സുധാകരനും ഒരുമിച്ച് സമരാഗ്നി യാത്ര നടത്തുന്നത് ഒരുമയില്ലാത്തത് കൊണ്ടാണെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു രമേശ് ചെന്നിത്തല കോൺഗ്രസിലെ മാന്യനാണ് ഇപ്പോൾ തലപ്പത്തിരിക്കുന്നവർ തറ പറയുന്നവരാണെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു അതേസമയം തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടും അദ്ദേഹം പ്രതികരിച്ചു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പത്രത്തിൽ വായിച്ചു തുഷാർ വിജയിക്കുമോ എന്ന് താൻ പറയാറില്ല അപ്രിയ സത്യങ്ങൾ പറയാതെ ഇരിക്കുന്നതാണ് നല്ലതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുകയുണ്ടായി നരേന്ദ്രമോദിയെ ഇളക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പോലും മോദിയെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു നിൽക്കുന്നില്ല നരേന്ദ്രമോദി ഇനിയും അഞ്ചു കൊല്ലം കൂടി ഭരിക്കുമെന്ന് ഉറപ്പാണെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കുമെന്ന സൂചനകൾ നൽകിയിരിക്കുകയാണ് പി സി ജോർജ് ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ പത്തനംതിട്ടയല്ലാതെ മറ്റൊരു മണ്ഡലം തന്റെ പരിഗണനയില്ലെന്നാണ് പി സി ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത് സ്വന്തം ലോക്സഭാ മണ്ഡലമായ പത്തനംതിട്ട വിട്ട് മറ്റൊരിടത്തും താൻ മത്സരിക്കില്ലെന്നും ജോർജ് വ്യക്തമാക്കുന്നുണ്ട് ശക്തമായ മത്സരം നടക്കുന്ന കോട്ടയം മണ്ഡലത്തിൽ പി സി ജോർജ് ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തുമെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു ഇതിനോട് പ്രതികരിക്കവെയാണ് പത്തനംതിട്ട മണ്ഡലമാണ് താൻ പരിഗണിക്കുന്നതെന്ന കാര്യം പി സി ജോർജ് അറിയിച്ചത് നേരത്തെ സിനിമാ താരം മുകുന്ദൻ ഉൾപ്പെടെ പല പ്രമുഖരെയും പേര് ഉയർന്നു കേട്ട മണ്ഡലമാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് പി സി ജോർജ് നേതൃത്വം നൽകുന്ന ജനപക്ഷം സെക്യുലർ ബിജെപി ലയിച്ചത് പത്തനംതിട്ട സീറ്റ് കണ്ടുകൊണ്ട് തന്നെയാണ് പി സി ജോർജ് എൻഡിഎയിലേക്ക് ചേക്കേറിയതെന്നാണ് വിലയിരുത്തൽ